ചെന്നൈ ടീം എന്നത് ഒരു കുടുംബം തന്നെയാണ്. അത്ര പെട്ടെന്നൊന്നും തകർത്ത് കളയാൻ കഴിയാത്ത ആത്മബന്ധം അവർക്കിടയിൽ എപ്പോഴുമുണ്ട്. അതാണ് അവരുടെ സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലും നിഴലിക്കുന്നത്. ഈ ടീമിലേക്ക് ചില പുതിയ ആൾക്കാർ വന്നെത്തുമെന്നല്ലാതെ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് അധികം പേർ വിട്ടു പോകാറില്ല. അതുതന്നെയാണ് ഈ ടീമിന്റെ വിജയരഹസ്യം. ഇന്നലെ കളി കഴിഞ്ഞതിന് ശേഷം ആ ടീമിലെ പ്രധാന താരങ്ങളെല്ലാം തന്നെ ഈ ടീമിന്റെ ഒത്തൊരുമയെക്കുറിച്ചും ധോണി എന്ന നായകനെക്കുറിച്ചുമെല്ലാം വാചാരനായി. ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ഈ സീസണിൽ ചെന്നൈക്കൊപ്പം ചേർന്ന മൊയിനലിയാണ്. ഈ ടീമിനോടൊപ്പം കിരീടം നേടുക എന്നത് വിവരിക്കാനാകാത്ത അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. ഗെയ്ക്വാദിനെ കുറിച്ചും പുകറ്റി പറഞ്ഞ മൊയിൻ, ഇവന് വീക്ക്നെസ് എന്നൊന്നില്ല, എല്ലാത്തരം ഷോട്ടുകളും അവൻ്റെ കൈവശമുണ്ട്. വൈകാതെ തന്നെ അവൻ ഇന്ത്യൻ ടീമിൽ എത്തുമെന്ന് ഉറപ്പാണ്. ചെന്നൈ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് വേണ്ടതെന്നും അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നും കൃത്യമായ ധാരണയുണ്ട്. യു എയിൽ എത്തിയ ശേഷം തനിക്ക് നന്നായി കളിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. വേറെ ഏത് ടീമിലാണെങ്കിലും തന്നെ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. എന്നാൽ ചെന്നൈ മാനേജ്മെന്റും ധോണിയും തന്നെ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കളിക്കാരന് ലോങ് റൺ കൊടുക്കാൻ തയ്യാറാകുന്നു എന്നിടത്താണ് അവരുടെ വിജയം. എമർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഗെയ്ക്വാദാകട്ടെ താൻ ഈ വിജയത്തോടെ ഏഴാം സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. ഓറഞ്ച് ക്യാപ്പും കിരീടവും ഒന്നിച്ച് നേടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷത്തെ മോശം പ്രകടനത്തിൽ നിന്നും ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ നേട്ടത്തിലെത്താൻ കഴിഞ്ഞത്. ഹാസൽവുഡ് ആകട്ടെ ബൗളിംഗ് യൂണിറ്റിന്റെ പരിചയസമ്പത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. ബ്രാവോ ബൗളിംഗിൽ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസത്തെ വിശ്രമത്തിന് ശേഷം നേരെ ലോകകപ്പിലേക്ക്. എല്ലാം വളരെ നന്നായി തന്നെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമായാണ് കിരീടം നേടാനായതെന്ന് ജഡേജ പറഞ്ഞപ്പോൾ, ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുവന്ന് ഒടുവിൽ നാലാം കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് ചഹർ പറഞ്ഞത്. ബൗളിംഗിൽ ഡ്യൂ ഒരു വെല്ലുവിളിയായെങ്കിലും ഞങ്ങളതിനെ ഞങ്ങളുടെ പരിചയസമ്പത്ത് കൊണ്ട് മറികടന്നു. ഞങ്ങളിതെല്ലാം നേടിയത് ധോണിയാണ്. കാരണം ധോണിയാണ് ഈ കപ്പലിന്റെ കപ്പിത്താൻ, ചഹർ കൂട്ടിച്ചേർത്തു.